ഞാൻ രാവിലെ വിളിച്ചു 7 മണി നമ്മൾ കുളിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് താസ റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബഡീസ് എല്ലാവരും അപ്പൊ ഗൈസ് കുറെ ദിവസമായിട്ട് ഞാൻ അമ്മമാർക്ക് പോസ്റ്റ് കൊടുത്തോണ്ടിരിക്കുവാണ്. കാരണം ഒരു ട്രീറ്റ് ആണ് ഗൈസ്, ഒന്നൊന്നുമല്ല. പെരുന്നാളിന്റെ അന്നുകൂടി ഞാൻ പറയാൻ തുടങ്ങി, ഈ നാളെയാണെങ്കിൽ നാളെ വരാം മാറ്റി ലാസ്റ്റ്. ഏറ്റവും മെയിൻ പ്രശ്നം അറിയാം, അത് തന്നെ. അതുകൊണ്ടാണ് ഇവര് വിളിച്ചു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകും ഗൈസ്. എന്തായാലും ഇന്ന് ചെറുക്കൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ വാങ്ങി ഫുഡ് അടിച്ച് തകർക്കാൻ പോവാണ്. ചെറുക്കന്റെ ചെലവ് നമ്മൾ ഇന്ന് കുളിച്ചടുക്കാൻ പോവാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ചെലവായിരിക്കും. അപ്പൊ നമ്മുടെ സാധനം ചെറുക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണിത്? നെയ്ച്ചോറാണ് ഗൈസ്, ഗീ റൈസ് ആണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ഇത് ബീഫ് റോസ്റ്റ് ആണ്, 4 എണ്ണം ബീഫ് റോസ്റ്റ്, അല്ല 1 ബീഫ് ഫ്രൈ, 3 ബീഫ് റോസ്റ്റും വി ആർ റീക്രിയേറ്റിംഗ് ഒരു ചിക്കൻ കൊണ്ടാട്ടം ഗൈസ്. അത് ഒരു രസകരം തോന്നുന്നു. ഡിസംബറിനുള്ളിൽ കല്യാണം കാണാൻ എന്റെ അമ്മ പറഞ്ഞു. ഗോകുലിനെ നീ കെട്ടിട്ടുള്ളേ? സത്യം പറയടാ, സഞ്ജുവിന്റെ കല്യാണം സത്യം. അപ്പൊ നമ്മൾ എന്തായാലും ഫുഡ് കഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്ച്ചോറാണോ? സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. അതന്നെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബീഫ് റോസ്റ്റ് ഇങ്ങനെ ഇടണം, എന്നിട്ട് ഇങ്ങനെ പിഴി പിടിക്കണം. യമ്മി ഗൈസ്, യമ്മി. വിറകിനാണ് നഷ്ടം. വിറക് വിറക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിക്കൻ കൊണ്ടാട്ടം മതി. അപ്പൊ അടുത്തത് എന്റെ കുറച്ച് വീഡിയോ കൂടെ എടുക്കണം. എന്തേ എന്റെ ഇവൻ എന്തോ ഒരു ക്യൂ എന്നെ കണ്ടുണ്ട് ഗൈസ്, സ്വന്തമായിട്ട് അറിയാൻ. നിനക്കെന്നാ പരിപാടി? എനിക്ക് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ പരിപാടിയുണ്ട്. എന്തെങ്കിലും വീഡിയോ അപ്പൊ ഇവരെന്തായാലും അങ്ങോട്ട് പോവാണ്, ഞാൻ എന്റെ ആയിട്ടുള്ള വഴിക്ക് പോവാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ചലഞ്ചിങ് വീഡിയോ ചെയ്യാം നമുക്ക്. നീ വിളിയാ, ഇവൻ വിളിക്കണമെന്നുണ്ട്. ഇവൻ 6 മണിക്ക് ഞാൻ കുളിക്കണം രാവിലെ. കുളിക്കാൻ ഞാൻ കുറച്ച് പോസ്റ്റ് ആണ് കഴിച്ചത്. എന്താണ് ഗോകുലൊന്നും കുളിക്കുന്നത് പോലെ ഇല്ല. ഞാൻ ഡെയിലി കുളിക്കാം. ഞാൻ രാവിലെ വിളിക്കും 7 മണി നമ്മൾ കുളിച്ചിട്ടിരിക്കുന്നത്. ഗൈസ് അപ്പൊ നമ്മുടെ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല കിടിലം മഴയാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. നല്ല മഴയാണ് ഇപ്പൊ, അത് കാരണം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. കപ്പയും ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഒരു കുഴ പോലെ ആക്കിയിട്ടു. നല്ല ടേസ്റ്റി ഒരു സംഭവമാണ്. കുറെ നാളായി നമ്മൾ ഉണ്ടാക്കിയിട്ടു. അപ്പൊ എന്തായാലും ഇപ്പൊ പോസ്റ്റാണ്, ഇതേ മഴയൊക്കെയാണ് മൊത്തത്തിൽ വിഷയമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ കപ്പയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേവാനായിട്ട് കുക്കറിൽ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ. സാധാരണ നമ്മൾ മിക്സിയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു നാടൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നാടൻ ഫുഡാണ് കപ്പയെ. കപ്പയുടെ എല്ലാ സാധനവും നാടനാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ചതച്ചെടുക്കാം. ഉള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ചതച്ചെടുക്കാം.
നമ്മുടെ കപ്പ അതേ നല്ല അടിപൊളിയായിട്ടുണ്ട്. മഞ്ഞളൊക്കെ വെച്ച് നമ്മൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കടുകെടുത്ത് പൊട്ടിച്ച് അതിലോട്ട് ഇതിടും. ഇതിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളി, ചതച്ച ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. കമോൺ, ഗൈസ്. കടുകൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും, നമ്മൾ ഇടിച്ചു വെച്ച ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിലിട്ട് ചൂടാക്കി എടുക്കും. വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതങ്ങോട്ട് എടുത്ത് അതിലോട്ട് ഇടാം. ഇപ്പൊ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കാര്യം. അത് സാധാരണ ഒരു ഐറ്റം ആണ്, എന്നാലും നല്ല ടേസ്റ്റി സംഭവമാണ്. ടേസ്റ്റി ആയിട്ടുള്ള കപ്പ വിത്ത് ഉള്ളി ചതച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഡിഷാണ്. ഒരു ഇച്ചിരി വെന്ത് പോയെന്ന് തോന്നുന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഗൈസ്. നമ്മളപ്പോൾ അതിനു വേണ്ടി എക്സ്ട്രാ ആയിട്ടൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. ഉള്ളി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഉള്ളിയും പച്ചമുളകും കുറച്ച് എണ്ണയും ഒക്കെ വെച്ചിട്ട് ഇതേ അച്ചാറ് കൊടുത്തൊരു സാധനം. എല്ലാവർക്കും അറിയായിരിക്കും ഉള്ളി ഇടിച്ചത്, ഉള്ളി മുളകിട്ട് ഇടിച്ചതെന്നാണ് ഇനി പറയുന്നത്. പച്ചമുളകും ചേർത്ത് അടിപൊളി സാധനം. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഉപയോഗിക്കാം. അടിപൊളിയാണ് സാധനം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്ക. നമുക്ക് എന്തായാലും കപ്പ കുറച്ച് കിട്ടി, ഫ്രഷ് സാധനമായിരുന്നു, അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം. മറ്റൊരിച്ചിരി ഇതും കൂടി എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കഴിക്കും. പൊളി ഗൈസ്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പലരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, ചിലപ്പം കുറേ നാൾക്ക് മുമ്പ് ഉണ്ടാക്കിയതായിരിക്കാം. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സാധനമാണ്, നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല, ഒരു നാടൻ രുചിയും കിട്ടും. സൂപ്പർ ഗൈസ്. ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു ഒരു സപ്പോർട്ട് കിട്ടുന്നതെന്നുള്ള നമുക്ക് ഒരു തോന്നലുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും കയറി സബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.